സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രാജാക്കന്മാരെ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാനം ആറാം അധ്യായം ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്. ശ്രദ്ധിക്കുവിൻ, ചെവിചായ്ക്കുവിൻ, മനസ്സിലാക്കുവിൻ എന്ന ആഹ്വാനത്തോടെ. നമ്മുടെ മഹത്വവും രാജ്യവും ശക്തിയുമെല്ലാം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്. അതിനാൽ അവിടുത്തെ സേവകന്മാർ എന്ന നിലയിൽ എളിയ മർത്യരോടും അനുഭാവത്തോടും കാരുണ്യത്തോടും പെരുമാറുക എന്നതാണ് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. കാരണം ദൈവത്തിന് പക്ഷപാതമില്ല. ജ്ഞാനം 6:1 പറയുന്നുണ്ട്, സർവദിക്കിലുമുള്ള രാജാക്കന്മാർ കേൾക്കാൻ വേണ്ടിയെന്ന്. ഇതുപോലെ തന്നെ 4 ദിക്കിൽ നിന്നും ദൈവം സർവ്വതിനെയും അവൻ്റെ അവകാശമായി പവിത്രീകരിച്ച് നമ്മെ ഭരമേൽപ്പിക്കുന്ന ഒരു ദർശനം പത്രോസ്ലിഹായ്ക്കുണ്ടായിട്ടുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 10 4 കോണിലും കൂട്ടിപ്പിടിച്ചിറക്കിയ ഒരു ശീലയിൽ ദൈവത്തിൻ്റെ സാർവത്രിക സ്നേഹത്തിൻ്റെ മായാചിത്രങ്ങൾ പതിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. സഭയിലേക്ക് കടന്നു വന്ന ആദ്യ വിജാതീയ വ്യക്തിയെ സ്വീകരിച്ചുകൊണ്ട് ശ്ലീഹ അന്ന് പറഞ്ഞു, പുറജാതിക്കാരെ അശുദ്ധരായി കാണാനും അകറ്റാനും നിയമം പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്നാൽ ദൈവം തന്നെയായ സ്നേഹം നമ്മോട് പറയുന്നു, ആരെയും അശുദ്ധനെന്നും ഹീനനെന്നും വിളിക്കരുതെന്ന്. പുറജാതി, അലോഫൂലോസ്, അപ്പോസ്തലപ്രവർത്തനം 10:28. ഈ വാക്കിന് സമാനമായ ഒരു വാക്കുണ്ട്, അലോഗ്യനസ്, വിദേശി. ഇസ്രായേലിൻ്റെ അവകാശത്തിൽ ഓഹരിയില്ലാത്തവൻ, ലേവ്യർ 22:10. പുതിയ നിയമത്തിൽ എന്നാൽ ഒരേ ഒരിടത്ത് മാത്രമാണ് ഈ വാക്ക് വന്നിരിക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ നാം അത് കാണും. ലൂക്ക 17:11-19. 10 പേരല്ലേ സുഖപ്പെട്ടത്? അതിൽ ഒരു വിദേശി മാത്രമാണോ തിരിച്ചു വന്ന് നന്ദി പറയാൻ തോന്നിയത് എന്ന് നാഥൻ ചോദിക്കുന്നിടത്ത്. നന്ദി പറയുക, എവുക്രിസ്റ്റീൻ എന്ന സുന്ദരമായ പദവും ലൂക്ക മാത്രമാണ് ഈ സന്ദർഭം വിവരിക്കുമ്പോൾ കുറിക്കുന്നതും. ഇത് ശിഷ്യർക്കുള്ള ഒരു പാഠം കൂടിയാണ്. ഇതിന് തൊട്ടു മുൻപേ നാഥൻ പഠിപ്പിച്ചതേയുള്ളൂ, ഉത്തമ സേവകർ ചെയ്ത ജോലിക്ക് പ്രതിഫലം പോലും ഇച്ഛിക്കാതെ മേന്മ ഭാവിക്കാതെ യജമാനനോട് ചേർന്ന് നിൽക്കുമെന്ന്, കൂടുതൽ സേവന സന്നദ്ധരായി. പഴയകാല റബ്ബികൾ പഠിപ്പിക്കുമായിരുന്നു, പ്രതിനന്ദി തേടുന്ന സേവകരാകരുത്, ഒന്നും പ്രതീക്ഷിക്കാത്ത സേവകരാകണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവഭയം നമുക്കുണ്ടാകണം, എന്നാൽ ഭയത്തിൽ നിന്നുള്ള സ്നേഹം നമുക്ക് വേണ്ട. ശിഷ്യന്മാർ ആരാണ് തങ്ങളിൽ വലിയവൻ എന്ന തർക്കത്തിലാഴുമ്പോൾ യഥാർത്ഥ വിശ്വാസം എന്നത് ദൈവത്തോടുള്ള നന്ദിയിലാണ് ആഴം പ്രകടമാക്കുന്നത് എന്ന് നാഥൻ ആ കുഷ്ഠരോഗിയെ മാതൃകയാക്കി ഇന്ന് പഠിപ്പിക്കുകയാണ്. ആ കുഷ്ഠരോഗി ഒരു സമരായക്കാരനായിരുന്നു, ഹീനജാതി എന്ന് യഹൂദർ കരുതുന്നവർ. ലൂക്ക 10 ഒരു സമരായൻ സ്നേഹത്തിൻ്റെ പാഠമായെങ്കിൽ ഇവിടെ ഇതാ മറ്റൊരു സമരായൻ വിശ്വാസത്തിൻ്റെ തന്നെ പാഠമാകുന്നു. തൻ്റെ ഉപമകളിൽ സമരായ കഥാപാത്രങ്ങളെ നിരത്തി നാഥൻ യഹൂദരുടെ വ്യർത്ഥാഭിമാനത്തെ പൊളിച്ചെഴുതുന്നത് ശ്രദ്ധിക്കാതെ തരമില്ല. 10 കുഷ്ഠരോഗികൾ നിലവിളിക്കുകയാണ്. ആരും തങ്ങളുടെ അടുത്ത് വരാതിരിക്കാൻ അവർ ഇങ്ങനെ ചെയ്യണമെന്ന് നിയമനിഷ്ഠയുണ്ട്, ലേവ്യർ 13:45. പക്ഷേ ഇന്നിവർ നിലവിളിക്കുന്നത് ആരെയും അകറ്റാനല്ല, അടുത്തു വരാനാണ്. നാഥൻ കാരുണ്യത്തോടെ, എലയോസ്, തങ്ങളുടെ അടുത്തേക്ക് വരാൻ. ലൂക്കാ സുവിശേഷത്തിലെ ഭൂമിശാസ്ത്രം യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രമല്ല, ദൈവശാസ്ത്രമാണെന്ന് മനസ്സിലാക്കിയാൽ ഒട്ടും വിഷമമില്ലാതെ നമുക്കൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനാകും. അത് ഗലീലിയയുടെയും സമരിയായുടെയും ഇടയിലെ പ്രദേശത്താണെന്ന് ശ്ലീഹ പറയുമ്പോൾ. ഒരു കടന്ന വായനയ്ക്ക് ശ്രമിച്ചുകൊണ്ട് ഇനി പറയട്ടെ, വടക്കൻ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഗലീലി പ്രദേശത്തെത്തുമ്പോൾ ജോർദാൻ നദി ഒരു തടാകത്തിൽ ചെന്നു ചേരും, ഗലീലി തടാകം. ഈ തടാകം ഈ ജലത്തെ പിടിച്ചുകെട്ടാതെ നിർഗമിപ്പിക്കുന്നുണ്ട്. അത് വീണ്ടും നദിയായി ഒഴുകി യൂദാ പ്രദേശത്തെത്തുമ്പോൾ ചാവുകടലിൽ ചെന്നു ചേരും. ചാവുകടൽ അഥവാ ഉപ്പുകടലിൽ ആ നദി മരിക്കുന്നു. കാരണം ചാവുകടൽ ആ ജലത്തെ പുറത്തേക്ക് തള്ളുന്നില്ല, കെട്ടിക്കിടക്കുന്ന വെള്ളമാണത്, അതിൽ ജീവൻ പുലരില്ല. വടക്കേയറ്റമായ ഗലീലിയയുടെ തെക്ക് ഭാഗത്ത് സമരിയ, അതിൻ്റെയും തെക്ക് ഭാഗത്ത് യൂദയ. ഇങ്ങനെയാണ് വിശുദ്ധ നാടിൻ്റെ ഏകദേശ ഘടന. അങ്ങനെയെങ്കിൽ ഗലീലിയയുടെയും സമരിയായുടെയും ഇടയിലൂടെ ജോർദാൻ കുതിച്ചു പായുന്ന ഭൂമികയാണ്. അത് ഉപ്പുകടലിൽ ചേരുവോളം. ഇന്നലെ എസക്കിയേൽ 47 നാം കണ്ടതുപോലെ ഉപ്പുകടൽ അറാബായെപ്പോലും സജീവമാക്കുന്ന ഒരു ദൈവനദിയുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ അത് സജീവമാക്കുന്നു, ദൈവത്തിൻ്റെ കാരുണ്യപ്രവാഹം. ഇന്ന് നാഥൻ ഈ ജലപാത പോലെ
കഴുകി വെളുപ്പിക്കുന്ന ജലപാതം പോലെ ഒഴുകി വരികയാണ് തൻ്റെ നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകാൻ. ഇന്നലെ സങ്കീർത്തനം 46 പറഞ്ഞതുപോലെ. അതിനാൽ ഈ വഴിയിലുടനീളം ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും പാഠങ്ങളാണ്. ഇന്ന് ജ്ഞാനം 6 നമ്മെ രാജാക്കന്മാർ എന്നാണ് വിശേഷിപ്പിച്ചതെങ്കിൽ, സങ്കീർത്തനം 82 നമ്മെ ദൈവങ്ങൾ എലോഹിം എന്ന് തന്നെയാണ് തികച്ചു വിളിക്കുന്നത്. തൻ്റെ വചനമയച്ചവരെ നാഥൻ ദൈവങ്ങളെന്ന് വിളിച്ചു എന്ന് ക്രിസ്തു ഏറ്റുപറയുന്നുമുണ്ടല്ലോ. യോഹന്നാൻ 10:35 സ്വർഗസദസ്സിൻ്റെ ഒരു രംഗമാണത്, ഡിവൈൻ കൗൺസിൽ. അതിദേവൻ ഉപദേവന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഈ സങ്കല്പം പുരാതന മധ്യേഷ്യൻ സംസ്കാരങ്ങളിൽ സുലഭമാണ്, ബഹുദൈവ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ. എന്നാൽ ഏകദൈവം വിശ്വാസം പേർന്ന് നമുക്ക് ഈ ദൈവങ്ങളെന്നത് മർത്യരായി തന്നെ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ. ദൈവം നമുക്ക് നൽകുന്ന തിരുത്തലുകളും ശാസനവുമാണ് സങ്കീർത്തനം 82. നാം അവനെപ്പോലെ നല്ല ഭരണകർത്താവാകാൻ, ദൈവിക പൂർണ്ണതയിൽ പങ്കുചേരാൻ. പാപങ്ങൾക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നതാണ് ദൈവിക നീതി അനുവർത്തിക്കുന്നവർ ചെയ്യേണ്ടതെന്ന് ഈ സങ്കീർത്തനം നമ്മെ കർശനമായി പഠിപ്പിക്കുകയാണ്. പാപങ്ങളുടെ ദൈവദത്തമായ അവകാശമാണത്. അത് നിവർത്തിക്കാതെ മനുഷ്യനിലോ മാനുഷിക വ്യവസ്ഥകളിലോ ഒരു നന്മയും ഒരു തരിപോലും ഉണ്ടാകില്ല. സഭയുടെ ഭരണത്തിലും സഭാനിയമങ്ങളിലും കാരുണ്യത്തിൻ്റെ ആന്ദോളനം സാധ്യമാക്കിയ മഹാനായ വിശുദ്ധ ലയോ പാപ്പായുടെ തിരുനാളാണിന്ന്, ലയോ ദ ഗ്രേറ്റ്. റോമ എന്ന സാമ്രാജ്യത്വ ശക്തിയെ ആത്മീയമായി പുതുക്കി പണിത പാപ്പ. മനുഷ്യൻ്റെ നീതി ദൈവിക നീതിയുടെ അനുകരണമാണെങ്കിലും മാനുഷിക പരിമിതികൾ മൂലം ആ നീതി അത്ര നീതികരമാകില്ല. അതിനാൽ തന്നെ നീതിയോടൊപ്പം കാരുണ്യവും സന്തുലനവും വേണമെന്ന് പാപ്പ നിരീക്ഷിക്കുന്നുണ്ട്. കാരുണ്യം മിസരിക്കോർദിയ, മെത്രാനടുത്ത വാത്സല്യം, എപ്പിസ്കോപ്പാലിസ് ബെനവുലൻസിയ, ജീവിത നിയമത്തിലും സഭാനിയമത്തിലും പാലിച്ച പാപ്പയാണ്. നിയമലിഖിതത്തിൻ്റെ കാർക്കശ്യമല്ല, നിയമചൈതന്യത്തിൻ്റെ മൃദുലത സ്വായത്തമാക്കിയവൻ, ഇക്വിത്താസ്. പാരമ്പര്യമെന്നത് ചാവുകടൽ പോലെ കെട്ടിക്കിടക്കുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കി കാരുണ്യപൂർവം ആ ജലത്തെ ചലിപ്പിച്ച പാപ്പ. അക്കാലത്തെ പ്രബലമായ ഗ്രീക്ക് തത്വചിന്തയിൽ നീതി എന്നത് ഒരു സാമൂഹിക നിർമ്മിതിയാണ്, എല്ലാവരുടെയും ആവശ്യങ്ങൾ നടക്കാൻ എല്ലാവരും എത്തിച്ചേരുന്ന ഒരു ഒത്തുതീർപ്പ്, സമവായം, പ്രായോഗിക ബുദ്ധി. എന്നാൽ ലയോ പാപ്പ പറയുന്നു, ക്രിസ്തീയ നീതി എന്നത് മനുഷ്യന് സ്വാഭാവികമായുള്ള ഒരു സുഹൃതമാണ്. താൻ മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം കൂടി പേറുന്നവനാണ് എന്ന സ്വാഭാവികമായ തിരിച്ചറിവ്. യഥാർത്ഥ നീതിമാൻ അതിനാൽ തന്നെ ഹൃദയത്തിലെഴുതിയ നിയമങ്ങളാണ് പാലിക്കുന്നതെന്ന് പാപ്പ നിരീക്ഷിക്കുന്നു. നിയമത്തിൻ്റെ കീഴിലല്ല, സുബ് ലേഖെ, നിയമത്തിനുള്ളിലാണ്, ഇൻ ലേഖെ അവൻ ജീവിക്കുന്നത്. അതിനാൽ അവൻ നിയമത്തെ ഭയപ്പെടുകയല്ല, നിയമത്തെ മനസ്സിലാക്കി സ്നേഹത്തിൽ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്വാഭാവികമായ ഈ നീതി സാധ്യമാകുന്നത് നാം ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. അതിനാൽ ഏത് സാധാരണ വ്യക്തിക്കും ദൈവിക ശക്തിയിൽ, പൊട്ടൻസിയ, എത്തിച്ചേരാനാകും. വിജാതീയ സാമ്രാജ്യത്വ ശക്തികൾ കേൾക്കാൻ വേണ്ടി എഴുതിയതാണ് ജ്ഞാനം 6 എന്ന് പറയാറുണ്ട്. അവർ വിജാതീയരാണെങ്കിലും ഹൃദയത്തിലെഴുതിയ നിയമങ്ങൾ, നോമോസ്, പാലിക്കണമെന്ന് ജ്ഞാനം 6:2 വിവക്ഷിക്കുന്നുമുണ്ട്. ദൈവത്തെ അറിഞ്ഞുകൂടാ എന്ന് മേലിൽ ആരും പറയരുത്. പരസ്പരം ക്ഷമിക്കുമ്പോഴും കടമിളവ് ചെയ്യുമ്പോഴും നാം ലോകത്തിൻ്റെ അനീതിയെ നിഷ്പ്രഭമാക്കി ദൈവത്തിൻ്റെ പ്രാപഞ്ചികമായ നീതിയെ സാധ്യമാക്കുന്നുവെന്ന് പാപ്പ പഠിപ്പിച്ചു. നമ്മുടെ നീതിയുടെയും കാരുണ്യത്തിൻ്റെയും അടിസ്ഥാനം പൂർണ്ണ ദൈവമായിരുന്നെങ്കിലും പൂർണ്ണ മനുഷ്യനായ ക്രിസ്തുവാണെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനാൽ വീഴ്ചകളും വേദനകളും കണ്ണീർ നനവും ഹൃദയമിടിപ്പുമെല്ലാം നല്ലവണ്ണം അറിയാവുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഈ ക്രിസ്തുപാഠമാണ് നമ്മുടെ ജീവിത നിയമം, ഹൃദയത്തിലെഴുതിയ സ്നേഹത്തിൻ്റെ ലിഖിതം.